സ്വാഗതം മുട്ടാമത്തെ എപ്പിസോഡ് സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നമുക്ക് ലഭ്യമാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തത് അച്ഛൻ്റെ തന്നെ മേൽനോട്ടത്തിൽ ബിബ്ലിയ പബ്ലിക്കേഷൻസാണ് ഇത് നമുക്ക് വലിയ ഒരു നിധിയാണ് നിങ്ങളിത് സ്വന്തമാക്കാൻ ശ്രമിക്കുക പ്രൈസ് തെലോട്ട് നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനാലാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളും ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളും യോഹനാൻഡ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് സ്നേഹിക്കാൻ കഴിയുന്ന വലിയൊരു ഹൃദയമാണ് നമുക്കാവശ്യം സ്നേഹത്തിൻ്റെ വഴി സ്വാർത്ഥതയുടെ പാതയുടെ എതിർ ദിശയിലാണ് സ്വാർത്ഥതയ്ക്കെതിരെ നാം നമ്മെ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് കാരണം യുദാസന് സംഭവിച്ചതുപോലെ മനസാക്ഷിയെ ഒറ്റപ്പെടുത്തി കവചിതമാക്കി മാറ്റി നിർത്താനും അവസാനം യേശുവിനെ ഒറ്റിക്കൊടുക്കാനും സ്വാർത്ഥത ഇടവരുത്തുന്നുണ്ട് യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായി നമുക്ക് നൽകപ്പെട്ട സമ്മാനമായി ജീവിതത്തെ കാണണം മറ്റുള്ളവർക്ക് കൊടുക്കാനായി നമുക്ക് നൽകപ്പെട്ട സമ്മാനമായി ജീവിതത്തെ കാണണം ആർക്കും കൊടുക്കാതെ കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള നിധിയല്ല അത് ശക്തമായ വാക്കുകൾ യേശുവിന് നമ്മോട് പറയാനുണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഇന്നത്തെ ആരാധനക്രമം മറ്റൊരു വ്യക്തിയെ അവതരിപ്പിക്കുന്നു യൂദാസ് യേശുവിൻ്റെ മനോഭാവത്തിൻ്റെ വിപരീത ദിശയിലാണ് യൂദാസിൻ്റെ സ്ഥാനം വരദാനം എന്തെന്നോ സമ്മാനം എന്തെന്നോ യൂദാസിനറിയില്ലായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായ മനോനിലയിൽ അയാൾ ജീവിച്ചത് നാർദീൻ തൈലം കൊണ്ട് മറിയം മഗ്ദലേന യേശുവിൻ്റെ കാൽപാദം കഴുകിയ ആ നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഓർക്കാം വളരെ വിലയേറിയ സുഗന്ധ തൈലം അത് മതപരമായ ഒരു നിമിഷമായിരുന്നു കൃതജ്ഞതയുടെ നിമിഷമായിരുന്നു സ്നേഹത്തിൻ്റെ നിമിഷമായിരുന്നു എന്നാൽ വിമർശനവുമായി യൂദാസ് മാറി നിൽക്കുന്നു ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ ദാരിദ്ര്യം ഒരു പ്രത്യയശാസ്ത്രമാണെന്ന തരത്തിലുള്ള സൂചന സുവിശേഷത്തിൽ ഞാൻ ആദ്യമായി കാണുന്നത് ഇവിടെയാണ് പ്രത്യയശാസ്ത്രക്കാരന് അറിയില്ല കാരണം സ്വയം കൊടുക്കാൻ തന്നെ തന്നെ കൊടുക്കാൻ അയാൾക്കറിയില്ല യൂദാസ് മാറി നിൽക്കുന്നു തൻ്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു സ്വാർത്ഥതയുടെ ഈ മനോഭാവം വളർന്ന് യേശുവിനെ ഒറ്റക്കൊടുക്കുന്ന ബിന്ദുവിലെത്തിച്ചേരുന്നു സ്നേഹിക്കുന്നവൻ തൻ്റെ ജീവൻ ദാനമായി കൊടുക്കുന്നു സ്വാർത്ഥൻ തന്നെ മാത്രം നോക്കുന്നു തന്നിലേക്ക് മാത്രം നോക്കുന്നു സ്വാർത്ഥതയിൽ തനിഷ്ടത്തിൽ വളരുന്നു ഒറ്റക്കാരനായി മാറുന്നു അയാൾ എപ്പോഴും ഒറ്റയാനാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവൻ എപ്പോഴും സമൂഹത്തിനുള്ളവനാണ് എപ്പോഴും കുടുംബത്തിലാണ് സ്വന്തം മനസാക്ഷി ഒറ്റപ്പെടുത്തി കവചത്തിനുള്ളിലാക്കി സ്വാർത്ഥത കൊണ്ട് നിറയുന്നവൻ ആത്യന്തികമായി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെയായിരുന്നല്ലോ യുദാസിന്റെ അന്ത്യം പണത്തോട് സ്വയം ബന്ധിച്ചവൻ പണത്തിൻ്റെ ആരാധകനായി മാറി വിഗ്രഹാരകതനായി മാറി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഈ വിഗ്രഹാരാധന അവനെ സ്വയം ഒറ്റപ്പെടുത്തുന്ന എടുത്താനും സമൂഹത്തിലെ മറ്റുള്ളവരിൽ നിന്നും മാറി നടക്കാനും പ്രേരിപ്പിച്ചു വേർപെടുത്തപ്പെട്ട മനസാക്ഷിയുടെ നാടകമാണിത് ക്രിസ്ത്യാനി സ്വയം ഒറ്റപ്പെടുത്തുമ്പോൾ സമൂഹത്തിൻ്റെ മാനസിക നിലയിൽ നിന്നും അയാൾ സ്വന്തം മനസാക്ഷിയെ വേർപെടുത്തുന്നു സഭയുടെ മനോഭാവത്തിൽ ഒറ്റപ്പെടുന്നു യേശു നമുക്ക് നൽകുന്ന സ്നേഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു ജീവൻ നൽകുന്ന ആളോ യേശു പറയുന്നത് പോലെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ആളോ അത് കണ്ടെത്തുന്നു വീണ്ടും വീണ്ടും കണ്ടെത്തുന്നു പൂർണ്ണതയിൽ കണ്ടെത്തുന്നു യൂദാസിനെ പോലെ തനിക്ക് വേണ്ടി മാത്രമായി അത് കരുതി വയ്ക്കുമ്പോൾ അവസാനം അത് നഷ്ടപ്പെടുത്തുന്നു ആ നിമിഷത്തിൽ യൂദാസിൻ്റെ ഹൃദയത്തിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് യോഹൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നാം ഇത് ഇതുകൂടെ പറയണം സാത്താൻ ഭയങ്കരനായ ശമ്പളം കൊടുപ്പുകാരനാണ് അവൻ നമ്മെ എപ്പോഴും ചതിക്കുന്നു എപ്പോഴും യേശുവാകട്ടെ എപ്പോഴും സ്നേഹിക്കുന്നു എപ്പോഴും തന്നെ തന്നെ നൽകുന്നു സ്നേഹത്തിൻ്റെ ഈ ദാനം ഫലം ചൂടാനായി എന്നും നിലനിൽക്കുന്ന ഫലം ചൂടാനായി നമ്മെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനായി നാം കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരിക അങ്ങനിലേക്ക് വന്ന് എനിക്ക് വലിയൊരു ഹൃദയം തരിക എളിമയോടെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഹൃദയം ശാന്തതയോടെ സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയം എപ്പോഴും സ്നേഹിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത്ര വലിയ ഹൃദയം പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ കൃപ നമുക്ക് ചോദിക്കാം മറ്റേ വഴിയിൽ നിന്നും സ്വാർത്ഥതയുടെ വഴിയിൽ നിന്ന് മോശമായ അന്ത്യത്തിലേക്ക് നയിക്കുന്ന വഴിയിൽ നിന്ന് അവൻ നമ്മെ സ്വതന്ത്രനാക്കും ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ മേൻ